ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കോളിഫ്ലവർ ബൈറ്റ് എന്ന് പറഞ്ഞ ഒരു സ്നാക്സ് ആണ്. അപ്പോൾ അതിന് ഞാൻ ഒരു കോളിഫ്ലവർ, ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ ഫ്ലവറെറ്റ്സ് ആക്കി നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് കഴുകി റെഡിയാക്കി സ്ട്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബട്ടറ് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ഒരു 4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ പപ്രിക്ക പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പറ്, പിന്നെ 1/2 കപ്പ് ബ്രെഡ് ക്രംസ്, 1/2 കപ്പ് ചീസ്. ഇതെല്ലാം കൊണ്ട് എങ്ങനെയാണ് നല്ലൊരു കോളിഫ്ലവർ ബൈറ്റ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. നമ്മൾ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്താണ് എടുക്കുന്നത്. കോളിഫ്ലവർ ബൈറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്ത് ബട്ടർ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ വെളുത്തുള്ളി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം കോളിഫ്ലവർ അതിനകത്തൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ബാക്കി ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഇത് ഗാർലിക്ക് നന്നായിട്ടൊന്ന് ബട്ടറിലൊന്ന് മൂത്ത് വരട്ടെ. ഗാർലിക്കൊക്കെ ഇപ്പോൾ ഒന്ന് പകുതി മൂത്ത് വന്നിട്ടുണ്ട്. അതായത് ഇത് മതി, ഇനി നമ്മൾ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാനുള്ളതുകൊണ്ട് അന്നേരം ആ ഗാർലിക്ക് വെന്തോളും. ഇതൊന്ന് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇത് അടുപ്പത്തൊന്ന് മാറ്റിയിട്ട് കോളിഫ്ലവർ ഇതിനകത്തൊന്ന് ഓരോ കഷ്ണം കോളിഫ്ലവർ എടുത്ത് ഈ ബട്ടറിൽ ഒന്ന് കോട്ട് ചെയ്യണം ആദ്യം. എന്നിട്ട് വേണം ബ്രെഡ് ക്രംസ് ചീസ് മിക്സറിലോട്ട് കോട്ട് ചെയ്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട്. ആ ബട്ടറും ഗാർലിക്കും അതിനകത്തോട്ട് കോളിഫ്ലവറിൻ്റെ പീസസ് ഇട്ടിട്ട് എല്ലാം അടുത്തോട്ട് ആ ബട്ടർ ഒന്ന് കോട്ട് ചെയ്ത് അമ്മ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് കോട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വേറൊരു പാത്രത്തിൽ നമ്മുടെ ആ ബ്രെഡ് ക്രംസും ചീസും പപ്രിക്ക പൗഡറും കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ കോളിഫ്ലവർ ഇതിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കോളിഫ്ലവറിനെ എല്ലാം ഒന്ന് പിടിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് ഇങ്ങനെ കൊത്തി പിടിപ്പിച്ച് വയ്ക്കും. കൈകൊണ്ട് അതെല്ലാം കൂടെ പ്രസ് ചെയ്തിങ്ങനെ ഉരുട്ടിങ്ങനെ ഞെക്കി പിടിച്ചാൽ മതി. അതങ്ങനെ ടൈറ്റായിട്ട് ഇരുന്നോളൂ. കണ്ടോ, ഞാൻ ഒന്നും കൂടെ ഇത് കാണിച്ചു തരാം. ആ ബ്രെഡ് ക്രംസും ചീസും എല്ലാം കൂടെ കയ്യിലെടുത്തിട്ട് ഓരോ കോളിഫ്ലവറിനോട് നല്ല പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിപ്പിച്ചാൽ മതി. കണ്ടോ, അപ്പോൾ അതും ഇങ്ങനെ പിടിച്ചിരുന്നോളൂ. അങ്ങനെ ഇപ്പോൾ ഞാൻ എല്ലാം പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓവണിൽ ഒന്ന് ബേക്ക് ചെയ്ത് നല്ല ക്രിസ്പായി ഒന്ന് മുരിഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം.